ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പുതിയ വീട്ടിലത്തെ ഡൈനിങ്ങിൽ അതുപോലെ ഒരു ബെഡ്റൂമ് അതിൻ്റെ ബാത്റൂമിലത്തെ വയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി റൂം കിച്ചൺ വർക്ക് ഏരിയ ഈ ഭാഗങ്ങളിലൊക്കെ വയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടത് കാണാത്തവർക്കിട്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൗസ് വയറിംഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുക്കാം ഇവിടുത്തെ വയറിങ്ങിൻ്റെ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോൻ്റെ ലെങ്ത് കൂടുതലാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിലവില് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെയിൻ പൈപ്പുകൾ കംപ്ലീറ്റ് ഭിത്തിയിൽ കൂടിയാണ് പോകുന്നത് സീലിങ്ങിൽ ഫാൻ പോയിൻ്റ് മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുപോലെ ക്യാമറയുടെ പോയിന്റും അപ്പോൾ നമ്മുടെ ഡൈനിങ്ങിലേയും ബെഡ്റൂമിൻ്റെയും അതുപോലെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ വെട്ടിപ്പൊളി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പ് അടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെയാണ് നമുക്ക് മെയിൻ വാഷ് ഫേസിനും അതിൻ്റെ സ്വിച്ച് ബോർഡും വരുന്നത് മെയിൻ വാഷ് ബേസിൻ്റെ മിററിലായിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ഒന്ന് ഈ ബീമിൻ്റെ താഴെ ഹാങ്ങിലായിട്ട് വരുന്നുണ്ട് ഒരെണ്ണം ഡി ബിയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പും അതുപോലെ വാഷ് ബേസിൽ ഇരിക്കുന്ന ഭിത്തിയുടെ നേരെ മുകളിൽ വരുന്നത് മൂന്ന് പൈപ്പാണ് അതിൽ ഒരെണ്ണം സ്വിച്ച് ബോർഡിൽ നിന്ന് വരുന്നത് രണ്ടെണ്ണം കിച്ചണിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പാണ് അതുപോലെ റൈറ്റ് സൈഡിൽ ഭിത്തിയിലേക്ക് വരുമ്പോൾ വർക്ക് ഏരിയ ഒരു മെയിൻ പൈപ്പ് കൂടി വരും അങ്ങനെ നാല് പൈപ്പാണ് ഡി ബിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നാല് നാല് ജംഗ്ഷൻ ബോക്സിൻ്റെ നേരെ മുകളിലേക്ക് സീലിംഗിൽ ഒരു ഫാൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിൽക്കുന്നത് ഫോൾ സീലിങ്ങിലേക്കുള്ള ലീഡുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് അതുപോലെ തന്നെ സെൻട്രറിൽ പറഞ്ഞാൽ സീലിംഗിൽ ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ നാല് നാല് ജംഗ്ഷൻ ബോക്സിൽ നിന്ന് നേരെ മുകളിലേക്ക് അടുത്ത ഫാൻ പോയിൻ്റ് വരുന്നുണ്ട് രണ്ട് ഫാനും ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഡൈനിങ്ങിൽ വരുന്നത് അതുപോലെ തന്നെ പുറത്ത് രണ്ട് സൈഡിലായിട്ട് ഓരോ ലൈറ്റ് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന നാല് നാല് ജംഗ്ഷൻ ബോക്സ് ക്യാമറയുടെ പോയിൻ്റ് ആണ് അതുപോലെ തന്നെ ഈ റൂമിലേക്ക് കിടക്കുന്ന കട്ടളയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലഗ് പോയിന്റ് വരുന്നുണ്ട് ഡൈനിങ്ങിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പുകൾ ഈ ബെഡ്റൂം വഴിയാണ് ഡി ബിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റും റൈറ്റും അഞ്ച് പൈപ്പാണ് വന്നിട്ടുള്ളത് ഒരെണ്ണം ടോപ്പിലേക്ക് പോകുന്നത് ഫോൾ സിലിങ്ങിലേക്കുള്ള ലൈറ്റ് പോയിന്റാണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന അഞ്ചാമത്തെ പൈപ്പ് താഴെയുള്ള ബെഡ് സ്വിച്ച് ബോർഡിലേക്കാണ് അതുപോലെ ലെഫ്റ്റിലേക്ക് പോകുന്ന അഞ്ചാമത്തെ പൈപ്പ് ലെഫ്റ്റ് സൈഡിലത്തെ ലൈറ്റ് പോയിന്റിലേക്കാണ് താഴെ കാണുന്ന ഈ മൂന്ന് പൈപ്പിൽ രണ്ടെണ്ണം ഡി ബിയിലേക്കും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലെ പ്ലഗ് പോയിന്റിലേക്കാണ് പോകുന്നത് ഈ ബെഡ്റൂമിലേക്ക് രണ്ട് മെയിൻ പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ഈ രണ്ട് മെയിൻ പൈപ്പിൽ വരുന്ന വയറുകൾ ഒന്ന് ഈ ബെഡ്റൂമിൻ്റെ മെയിൻ അതുപോലെ എ സിയുടെ മെയിൻ പിന്നെ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട് ബാത്റൂമിൽ അങ്ങനെ മൂന്ന് സെറ്റ് ആണ് ഇവിടെ വരുന്നത് ബെഡ് സ്വിച്ച് ബോർഡിൽ നിന്ന് മുകളിലേക്ക് മൂന്ന് പൈപ്പ് ഒന്ന് ജംഗ്ഷൻ ബോക്സിലേക്കും രണ്ടെണ്ണം ഈ ബെഡ്റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലേക്കും അതുപോലെ തന്നെ ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് മുകളിലേക്ക് നാല് പൈപ്പ് വരുന്നത് രണ്ടെണ്ണം ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് രണ്ടെണ്ണം ഈ ജംഗ്ഷൻ ബോക്സിലേക്കും ജംഗ്ഷൻ ബോക്സിലേക്ക് വരുന്ന പൈപ്പിൽ വരുന്ന വയറുകൾ എ സിയുടെ സ്വിച്ചിൻ്റെ ഔട്ട് വയറുകൾ അതുപോലെ വാട്ടർ ഹീറ്ററിലേക്കുള്ള വയറുകൾ പിന്നെ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന മെയിൻ വയറുകൾ ഇത്രയും വയറുകളാണ് ഇതിൽ വരുന്നത് എ സിയുടെ ഔട്ട് വയറുകൾ വരുന്നത് ബാത്റൂം വഴിയാണ് പുറത്തേക്ക് പോകുന്നത് ബെഡ്റൂമിൻ്റെ സ്വിച്ച് ബോർഡും അതുപോലെ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡും വേറെ വേറെ മതിയെന്നാണ് വീടിൻ്റെ ഓണർ പറഞ്ഞത് അതുകൊണ്ടാണ് രണ്ട് ബോക്സ് വന്നിട്ടുള്ളത് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് വരുന്നത് ഒന്ന് ജംഗ്ഷൻ ബോക്സിലേക്കും ഒരെണ്ണം ഇതിൻ്റെ മുകളിലത്തെ ബാത്റൂമിൻ്റെ ബോക്സിലേക്കാണ് അതായത് വാട്ടർ ഹീറ്ററിന് ടൂവേ കണക്ഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതിൻ്റെ മിറുണ്ട് ലൈറ്റ് പോയിന്റാണ് മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ താഴെ കാണുന്ന പോയിൻറ്റ് ഫുട് ലാമ്പിൻ്റെ പോയിന്റാണ് ഈ സൈഡിലെ ജംഗ്ഷൻ ബോക്സിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ഈ രണ്ട് പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പ് വന്നിട്ടുള്ളത് മുകളിലത്തെ പൈപ്പ് ഫാൻ പോയിന്റ് ആണ് അതുപോലെ തന്നെ ജനലിന്റെ രണ്ട് സൈഡിൽ ഇറങ്ങിയിട്ടുള്ളത് ഫ്രണ്ടിലത്തെ ലൈറ്റ് പോയിന്റ് ആണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള പൈപ്പ് ഈ സൈഡിൽ ഒരു കാബ്ബോർഡ് വരുന്നുണ്ട് കാബ്ബോർഡിലേക്കുള്ള ലൈറ്റ് പോയിന്റ് ആണ് ഈ പ്ലഗ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന പൈപ്പ് നേരെ വീടിൻ്റെ പുറത്തേക്കാണ് പോകുന്നത് വീടിൻ്റെ പുറത്തൊരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ പൈപ്പ് പോകുന്നത് ഈ പൈപ്പിൽ കൂടിയാണ് ഗേറ്റ് ലൈറ്റ് അതുപോലെ ഗാർഡൻ ലൈറ്റ് ഇതിൻ്റെയൊക്കെ വയറ് വലിക്കുന്നത് ഇനി നമുക്ക് ബാത്റൂമിലത്തെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ നേരെ മുകളിലിരിക്കുന്ന ജംഗ്ഷൻ ബോക്സിൻ്റെ ബാക്ക് തുളച്ചാണ് ബാത്റൂമിലത്തെ കണക്ഷനുകൾ എടുത്തിട്ടുള്ളത് ഇവിടെയാണ് വാട്ടർ ഹീറ്റർ വരുന്നത് വാട്ടർ ഹീറ്ററിൻ്റെ സോക്കറ്റിൻ്റെ ആണ് ആയിരിക്കുന്നത് ഈ സോക്കറ്റിൻ്റെ ബോക്സിൽ നിന്ന് ലെഫ്റ്റിലേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത് ഒരെണ്ണം എക്സോസ്റ്റിലേക്കും ഒരെണ്ണം ഈ നാല് നാല് ജംഗ്ഷൻ ബോക്സിലേക്കും അതുപോലെ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പൈപ്പ് കൂടി വന്നിട്ടുണ്ട് ഈ ജനലിൻ്റെ മുകളിൽ പുറത്തൊരു ലൈറ്റ് ഉണ്ട് ആ പുറത്തെ ലൈറ്റിൻ്റെ വയർ ഈ ജംഗ്ഷൻ ബോക്സ് വഴിയാണ് ഡൈനിങ്ങിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പാണ് വരുന്നത് ഒന്ന് വാഷ് ബേസിൻ്റെ ലൈറ്റ് പോയിന്റും ഒരാണ് ഡൈനിങ്ങിലേക്കുള്ള കണക്ഷനും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡൈനിങ്ങിൻ്റെയും ബെഡ്റൂം ആൻഡ് ബാത്റൂമിൻ്റെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ലൈക്കിന് ഒന്ന് ഓൺ ആക്കിയാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തേക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണിയെന്ന് ഉണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപയോഗം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ ഡി ബി റൂമിൻ്റെ വയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം